നമസ്കാരം. റിസാല സ്റ്റഡി സർക്കിൾ കുവൈറ്റിന്റെ ധനമോഹങ്ങളിൽ കുരുങ്ങുന്ന മൂല്യബോധമെന്ന വിഷയത്തെ ആസ്പദമാക്കി ഒഐസിസി പ്രതിനിധിയായി എന്നെ ക്ഷണിച്ചതിനുള്ള നന്ദിയും കടപ്പാടും ആദ്യമായി ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഈ വെബിനാറിൽ പങ്കെടുക്കുന്ന ബഹുമാന്യരായ ഇരുവിപുരത്തിന്റെ പ്രിയങ്കരനായ എംഎൽഎ ശ്രീ എം എ നൌഷാദ്, ലോകരാജ്യങ്ങളെ ക്യാമറാ കണ്ണുകളിലൂടെ വളരെ മനോഹരമായി നമ്മളുടെ മുമ്പിലേക്ക് എത്തിച്ചു തന്ന ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങര, ബഹുമാന്യനായ എൻ പി ഹസീഫ് മുഹമ്മദ്, മറ്റ് റിസാല സ്റ്റഡി സർക്കിളിന്റെ പ്രിയങ്കരായ നേതാക്കന്മാരെ, സുഹൃത്തുക്കളെ, ഈ ധനമോഹങ്ങളിൽ കുരുങ്ങുന്ന മൂല്യബോധം എന്ന വിഷയം തന്നപ്പോൾ തന്നെ എന്റെ മനസ്സിൽ ആദ്യം ഓടി വന്നത് 8-ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിൽ കിട്ടും പണമെങ്കിൽ ഇപ്പോൾ എന്ന കാവ്യഭാഗം, അതായത് പണം സമ്പാദിക്കുവാനായി മനുഷ്യൻ കാട്ടിക്കൂട്ടുന്ന കൗശലങ്ങളെ ആസ്പദമാക്കി വളരെ രസകരമായി കുഞ്ചൻ നമ്പ്യാർ തന്റെ ധ്രുവചരിത്രം തുള്ളലിലെ ഒരു ഭാഗമാണ് അത് എനിക്ക് ഓർമ്മ വന്നത്. അത് കാവ്യാത്മകമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, അതിന്റെ ഒരു സംക്ഷിപ്ത രൂപം ഗദ്യമായി ഇവിടെ പ്രതിപാദിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്നത്, ഞാൻ ഈ ഒരു സബ്ജക്ട് എടുക്കാൻ തന്നെ കാര്യം, സമകാലീന രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ഇതിന് ഒരുപാട് ബന്ധമുണ്ടെങ്കിലും ചാനലുകളിൽ കൂടി കേട്ട് വളരെ വിരസമായിരിക്കുന്ന നിങ്ങൾക്ക് മറ്റൊരു തരത്തിലൂടെ പ്രസന്റ് ചെയ്യാമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ ഇങ്ങനെ പറയാൻ ഉദ്ദേശിച്ചത്. പണം കിട്ടുമെങ്കിൽ മനുഷ്യൻ എന്ത് ദുഷ്ടത കാണിക്കുവാനും യാതൊരു മടിയുമില്ല എന്നുള്ളതാണ്. എത്ര പണം കിട്ടിയാലും മതിയാവില്ല, 2 പണം കിട്ടുമെന്ന് കേട്ടാൽ 18 കാതം വരെ സഞ്ചരിക്കും. മനുഷ്യർക്ക് രാജസേവയിലും ഭക്ഷണത്തിലും പ്രസിദ്ധിയും നേടാനുള്ള ദുരാഗ്രഹമാണ് മനുഷ്യരിലുള്ളത്. കാര്യം കാണുവാൻ രാജാവിനെ സേവിച്ചു നിൽക്കുന്നു, കള്ളം പറഞ്ഞ് പലരെയും ചതിക്കുന്നു. കൈക്കൂലി വാങ്ങാനല്ലാതെ ഇത്തരക്കാർക്ക് മറ്റാഗ്രഹങ്ങളൊന്നുമില്ല എന്നുള്ളതാണ്. ഇനി മറ്റു ചില ആളുകളുണ്ട്, ദുരാഗ്രഹം കൊണ്ട് പൊട്ടക്കവിതയും സാഹിത്യവും രചിക്കുന്നവർ. ഇപ്പോൾ പൊട്ടക്കവിത എന്ന് പറയുമ്പോൾ നിങ്ങൾ ചോദിക്കാം എന്താണെന്നുള്ളത്. നമ്മൾ കുഞ്ഞുങ്ങളോട് ചോദിക്കും, കിണറിൽ നിന്ന് നമുക്ക് എന്താണ് കിട്ടുന്നത്? കിണറിൽ നിന്ന് വെള്ളമാണ് കിട്ടുന്നത് അല്ലേ? ആ കിണറിൽ വെള്ളം ഇല്ലെങ്കിൽ ആ കിണറിനെ നമ്മൾ എന്താണ് പറയുന്നത്? പൊട്ടക്കിണർ എന്നാണ് പറയുന്നത്. എന്ന് പറയുന്ന പോലെ തന്നെയാണ് പൊട്ടക്കവിതകളും സാഹിത്യങ്ങളും, മൂല്യബോധമില്ലാത്ത കവിതകളും സാഹിത്യങ്ങളും രചിക്കുന്നവർക്ക് ചിലപ്പോൾ വീരാളി പട്ടി കിട്ടിയാൽ പോലും അവർക്കത് പോരാ, തരിവള തന്നെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യ മനസ്സാണ് ഉള്ളത്. ഇനി മറ്റു ചിലരാണെങ്കിൽ ആട്ടം പാട്ട് ചാട്ടം കൊട്ട് കച്ചകെട്ടി കളരിയും വെട്ടും തടയും വടിയും പയറ്റുന്നു, ആയുധവിദ്യ പഠിക്കുന്നു. അതായത് ഇവിടെ പറയുന്നത് ലാഭത്തിന് വേണ്ടി മാത്രം കലാകായിക രംഗത്തെ പഠനത്തെക്കുറിച്ചാണ് കുഞ്ചൻ നമ്പ്യാർ ഇവിടെ പരിഹാസ രൂപമാണ് ഞാൻ പറയുന്നത്. പണമുണ്ടാക്കുവാൻ വൈദ്യം പഠിക്കുന്നവരുമുണ്ട്. ആതുര സേവന രംഗത്ത് ഇന്നൊരു ഒരു ബിസിനസ്സായി കണ്ടുകൊണ്ട് ആളുകൾ മുന്നോട്ട് പോകുന്നുണ്ട്. പലതരത്തിലുള്ള മരുന്നുകൾ അവർ നിർമ്മിക്കുന്നു, ആളുകളെ കബളിപ്പിക്കുന്നു. കാഞ്ഞിരം ചേർത്ത നെയ്യ്, പണ്ടുകാലത്ത് പരിഹാസനമായ കുഞ്ഞു എന്നപ്പേർ പറഞ്ഞിരിക്കുകയാണ്, കാഞ്ഞിരം ചേർത്ത നെയ്യ് മരുന്നായി കൊടുക്കുന്നു, ഗുൽഗുലു എന്ന് പറഞ്ഞ മരുന്നുകൾ കൊടുക്കുന്നു. ചിലര് മന്ത്രവാദം പഠിക്കുന്നു, മറ്റ് ചിലര് മുഖസ്ഥിതി നോക്കി പറഞ്ഞ് പട്ടും വളയും ഒക്കെ നേടുന്നു. ഇതൊക്കെ എന്താണ്? വെള്ളത്തിലെ കുമിളകൾക്ക് സമാനമായ ജീവിതത്തെ പോറ്റുവാൻ വേണ്ടി മനുഷ്യൻ ഇത്രമാത്രം കഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. ഇനിയും നമ്മൾ തിരിച്ച് മൂല്യബോധത്തിലേക്ക് വരാം. സ്നേഹം, മര്യാദ, സന്തോഷം, ബഹുമാനം എന്നീ നല്ല ഗുണങ്ങൾ അമ്മ നൽകിയ മുലപ്പാല് പോലെ നിഷ്കളങ്കമായ മനസ്സിലേക്ക് പകർത്തി നൽകുവാൻ മാതാപിതാ ഗുരു ദൈവത്തിന് കഴിഞ്ഞാൽ, മാതാപിതാ ഗുരുവിന് കഴിഞ്ഞാൽ ഒരു പരിധിവരെ മൂല്യച്യുതികൾ തടയുവാൻ നമുക്ക് കഴിയുന്നു. പ്രപഞ്ചത്തിന്റെ സനാതനമായ ഒരു സത്യമുണ്ട്, ആ സത്യത്തെ ലംഘിച്ചുകൊണ്ട്
ഏതൊരു പ്രവൃത്തി നടത്തിയാലും തക്കതായ തിരിച്ചടി കിട്ടും എന്നുള്ള ന്യൂട്ടന്റെ സിദ്ധാന്തം ശാസ്ത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയാണെങ്കിൽ അത് ഈ പ്രപഞ്ചത്തോടൊപ്പം തന്നെ ഉണ്ടായിരിക്കേണ്ടതാണ് എന്ന് ഒരു സംശയവും വേണ്ട. അധാർമികതയിലൂടെ ആരെങ്കിലും സമ്പത്ത് ആർജിച്ചാൽ സർവ്വതിനും ഒരു പരിഹാരമാണ് എന്ന വികലമായ ചിന്ത, ആ ചിന്ത നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വളരെയധികം വിശ്വാസത പൂണ്ടിരിക്കുന്നു. അവിടെയാണ് റിസാല സ്റ്റഡി സർക്കിള് പോലെയുള്ള പ്രസ്ഥാനങ്ങൾ ധാർമ്മിക ബോധമുള്ള, സനാതന ബോധമുള്ള, മൂല്യബോധമുള്ള പ്രസ്ഥാനങ്ങൾ ഇങ്ങനെയുള്ള നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മൂല്യത്തെ പുനർജീവിപ്പിക്കുവാനുള്ള പ്രവർത്തനങ്ങളുമായി, അതിന്റെ ഭാഗമായി ഇതുപോലെയുള്ള വെബിനിയർ സംഘടിപ്പിക്കുന്നതിൽ ഇതുപോലെയുള്ള സംഘടനകളും അതിന്റെ പ്രതിനിധികളെ ഹൃദയംഗമായി ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ആദ്യം പോയിന്റ് ഔട്ട് ചെയ്യുന്നത് രാഷ്ട്രീയ രംഗത്തെയാണ്. രാഷ്ട്രീയ രംഗത്തെ കൂടുതലായി ചർച്ച ചെയ്യപ്പെടുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യൻ ഡെമോക്രസി സുതാര്യമാണ്. ഇന്ത്യൻ ഡെമോക്രാറ്റിക് സിസ്റ്റവും ഇന്ത്യൻ ഗവേൺസും സുതാര്യമായതുകൊണ്ട് കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നു. മറ്റ് രംഗങ്ങളെക്കാട്ടിലൊക്കെ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നു. നമ്മുടെ രാഷ്ട്രീയ രംഗത്തെ ഇന്ന് കാർന്നു തിന്നുന്ന ഒരു ക്യാൻസറാണ് അഴിമതി എന്ന് പറയുന്നത്. ജനാധിപത്യ വ്യവസ്ഥയെ തകർക്കുന്നു. അതുപോലെ തന്നെയാണ് വർഗീയത എന്ന് പറയുന്നത്. വിശ്വാസം എന്നത് സംഘർഷഭരിതമായ മനസ്സിന് സ്വാതന്ത്ര്യമേകുന്നതാവണം, അല്ലാതെ കലുഷിതമായ ഒരവസ്ഥ ഉണ്ടാക്കുന്നതാവരുത്. അവിടെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് ഒരു ഔഷധമായാണ് പ്രവർത്തിക്കേണ്ടത്. പക്ഷേ വർഗീയത ഇന്ന് വളർന്നു വലുതായി ഭീകരവാദവും തീവ്രവാദത്തിന്റെ തലത്തിലെത്തി നിൽക്കുകയാണ്. മറ്റൊന്നാണ് ക്രിമിനൽ വൽക്കരണം. രാഷ്ട്രീയത്തിൽ മാത്രമല്ല, എല്ലാ രംഗത്തും വളരുന്നു. അപ്പൊ ഇതുപോലെയുള്ള അഴിമതി, വർഗീയത, ക്രിമിനൽ വൽക്കരണം, ഇതിനെതിരെ ഒരു സമൂഹത്തെ വളർത്തിയെടുക്കുക എന്നുള്ളതായിരിക്കണം നമ്മളുടെ ലക്ഷ്യം. എങ്കിലേ നമുക്ക് വളരെ ഭാവി വളരെ ശോഭനമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. നമ്മൾക്ക് അത് സ്വയം ആർജിക്കുവാനുള്ള കഴിയുന്ന തലത്തിലേക്ക് നമ്മൾ എത്തിച്ചേരണം എന്നാശംസിച്ചുകൊണ്ട് ഞാൻ